Radio Angelos presents My Soulmate, a personal chat with Jesus Christ. എന്താ ഇന്നൊരു മൂളിപ്പാട്ടൊക്കെ? ഏ, ഒന്നുമില്ല ഈശോയെ, ഒരു പാട്ടിങ്ങനെ മനസ്സിൽ വന്നതാ. അതിങ്ങനെ ഈശോയുടെ കണ്ണി നോക്കിയിരുന്നു പാടാൻ കൊതിയാവുന്നു. നീ പാടണ്ട കുഞ്ഞെ, പാടട്ടെ? പാട്, നിക്കട്ടെ ഒരു മിനിറ്റ്. എന്നെ നീ നോക്കാനിതെന്തേ, എന്നെ നീ പുൽകാനിതെന്തേ, എന്നെ നീ തേടാനിതെന്തേ, എന്റെ കുഞ്ഞെ എന്താണ് എന്നുള്ളിലുള്ള. ഇനി ഈശോ പാട്. ഞാനിപ്പോ എന്താ പാടുക? പാടീശോയെ. കുഞ്ഞെ നീ എൻ കയ്യിൽ ചാഞ്ചാടുമ്പോൾ നാം കണ്ണിൽ കണ്ണിൽ നോക്കി കളിയാടുമ്പോൾ ഞാൻ വന്നിടുന്നു നമ്മളൊന്നാകുന്നു നിന്നെ കയ്യേൽക്കുന്നു ഉമ്മ തന്നിടുന്നു നീ എന്നെന്നും എൻ്റെ ജീവനല്ലേ എൻ്റെ പുന്നാര തങ്കമേ. സ്നേഹസ്വരൂപനാം നാഥ നീയല്ലാതാരാണാലംബം പാപങ്ങൾ പോക്കും കാരുണ്യമേ. കുഞ്ഞെ നീ കരയാതെ എന്നും പുഞ്ചിരി തൂക എന്നെന്നും നിന്നോട് കൂടുവാനല്ലേ ഒരപ്പമായി മാറിയത് ഞാൻ അപ്പമായി മാറിയത്. അയ്യോ, എനിക്ക് പാട്ടൊന്നും പാടാൻ കിട്ടുന്നില്ല. നീ പാട്. ഹാ, കിട്ടി. നന്ദി നാഥ, നന്ദി നാഥ, നീ എന്നെ സ്നേഹിച്ചല്ലോ. ഇല്ലില്ല ആർക്കും സാധ്യമേ അല്ല ഈ ബന്ധം വേർപിരിക്കാൻ. എന്റെ കുഞ്ഞെ, ഞാൻ തോറ്റു. ഏ, ഞാൻ ജയിച്ചേ. എന്റെ സമ്മാനം എവിടെ? സമ്മാനോ? ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? ചോദിച്ചോ. നീ എന്നെ എത്രത്തോളം സ്നേഹിക്കുന്നേ? ഒരുപാട് 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 സ്നേഹിക്കുന്നുണ്ട്. എന്നാലും എത്രയുണ്ട് ഒന്ന് പറ. ഓ ഈശോയെ, ഇപ്പൊ നിന്റെ ശിഷ്യന്മാരെ പോലെ ഒന്നും എനിക്ക് പറയാൻ കിട്ടില്ല. നിനക്കറിയാം ഞാൻ നിന്നെ എന്തോലെ സ്നേഹിക്കുന്നുണ്ട്. പക്ഷെ എന്നാലും സത്യാവസ്ഥ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാ, എനിക്ക് നിന്നെ ഇഷ്ടമാണ്. പക്ഷെ ഇഷ്ടമാണെന്നല്ല, ഒരുപാട് 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 ഇഷ്ടമാണ്. പക്ഷേ ചില നേരത്തില്ലേ ഞാൻ അറിയാതെ മണ്ടത്തരം കാണിച്ചു. അതെനിക്ക് അറിഞ്ഞൂടെ. നിനക്കൊരു കാര്യം അറിയോ? എന്തീശോയെ? കുഞ്ഞെ, ഞാൻ എന്നും എന്നും നിന്റെ കൂടെ കൂട്ടുകൂടാൻ വേണ്ടിയിട്ടാണ് ഒരപ്പത്തിൻ്റെ രൂപത്തിലായി മാറിയത്. നീ അത് ഓർക്കാറുണ്ടോ? അങ്ങനെ ചോദിച്ചാ ഇല്ല ഈശോയെ. ഞാൻ പള്ളിയിൽ കുർബാനയ്ക്ക് കയറി നിൽക്കുമ്പോഴേ എനിക്ക് ചിലപ്പോൾ പല പല ചിന്തകളും മനസ്സിൽ കൂടെ പോവും. ഈ കുതിര ഓടണ പോലെയാ. യോ, ഒരു കാര്യം ചിന്തിക്കുമ്പോഴത്തേക്കും മറ്റൊരു കാര്യം ചിന്തിക്കും. ആ നേരത്തെ എല്ലാ ചിന്തകളും വരും. ഞാൻ എന്താ ചെയ്യുക ഈശോയെ? പെട്ടെന്ന് എനിക്ക് ഓർമ്മ വരും, അയ്യോ കുർബാനയുടെ ഇമ്പോർട്ടൻ്റ് ഭാഗമായിരുന്നു ആ നേരത്ത്, ഞാൻ അങ്ങനെ ഓർത്തില്ല, അങ്ങനോട് പ്രാർത്ഥിച്ചില്ലെന്ന്. എന്നിട്ട് ഞാൻ ആൾത്താരയിലേക്ക് നോക്കും, അപ്പം അങ്ങ് അവിടെ കൈ കെട്ടി നിന്ന് എന്നെ നോക്കി ചിരിക്കണ്ടാവും. അപ്പം എനിക്ക് സങ്കടമാവും. ഇതാണ് ശരിക്കും നടക്കുക. ഓരോ തവണ നീ അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങളൊക്കെ ആലോചിച്ച് നിൽക്കുമ്പോൾ ഞാൻ കൈ കെട്ടി നിൽക്കുന്നത് എന്തിനാണെന്നറിയോ?
നീ എൻ്റെ കുഞ്ഞല്ലേ, എനിക്കറിയാം നീ എന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന്. പക്ഷേ ഞാൻ നിന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ഒരു കാര്യം മാത്രമാണ്, നീ എന്നും എൻ്റെ അരികിലുണ്ടാവണമെന്ന്. അതിനുവേണ്ടി മാത്രമാണ് ഞാൻ അന്ന് പറഞ്ഞത്. എൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി ഞാനാകുന്ന അപ്പത്തെ സ്വീകരിക്കണമെന്ന്. അങ്ങനെ നീയും ഞാനും ഒന്നായിത്തീരുന്ന ആ മനോഹരമായ നിമിഷം, സ്വർഗമായി മാറുന്ന ആ നിമിഷം നിനക്കും ലഭിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പിന്നെ നീ ആ പാട്ടൊന്ന് പാടുമോ? നീ ആദ്യ കുർബാന സ്വീകരണത്തിന് എല്ലാ കുട്ടികളുടെയും ഒപ്പം പാടിയ ആ പാട്ടില്ലേ, എന്നെ നീ നിന്റെ അരികിലേക്ക് മാടി വിളിച്ച ആ പാട്ട് ഒന്ന് പാടെന്റെ പൊന്നു. ഇല്ല, ഞാൻ പാടില്ല ഈശോയെ, എനിക്ക് നാണ. എന്തിനാ നീ നാണിക്കുന്നേ? ഇല്ല, ഞാൻ പാടില്ല, ഈശോ പാട്. നീ പാട്. നീ അന്ന് ആവാ ഈശോയെ എന്ന് പറഞ്ഞ് എന്നെ വിളിച്ചപ്പോ എന്റെ ഉള്ളം എത്ര മാത്രം ആഗ്രഹിച്ചു നിനക്കറിയാമോ? അന്ന് ആദ്യമായിട്ട് നീ കുർബാന സ്വീകരിച്ചപ്പോ നിന്റെ ഉള്ളിലും സന്തോഷം ഉണ്ടായില്ലേ? ഉണ്ടായി, ഒരുപാട് ഒരുപാട്. ഫസ്റ്റ് ടൈം അന്ന് ഞാൻ കുഞ്ഞായിരുന്നില്ല ഈശോയെ, അന്ന് എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു. എൻ്റെ മമ്മിയും ഡാഡിയും എന്താ ഈ എന്നും ചെന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നത്? അത് എനിക്ക് മാത്രം കിട്ടാറില്ലല്ലോ, ഇന്നത് എനിക്കും കിട്ടും. ഓ, എന്തൊരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നെന്നറിയോ? എൻ്റെ ചെറുപ്പത്തിലൊക്കെ അത് എന്താണെന്ന് അറിയാനുള്ള ആകാംക്ഷ എനിക്ക് ഒരുപാടുണ്ടായിരുന്നു. പിന്നെയല്ലേ സിസ്റ്റർമാർ പറഞ്ഞത് അത് ഈശോയാണ്, പരിശുദ്ധ കുർബാനയാണ്, അതിൽ ഈശോ വരുന്നുണ്ടെന്നൊക്കെ. പക്ഷേ എനിക്ക് വിശ്വസിക്കാൻ അപ്പോഴും മടിയേ. നിനക്ക് ഇപ്പോഴും അത് വിശ്വാസക്കുറവുണ്ടോ? അങ്ങനെ ചോദിച്ചാൽ ഞാനിപ്പോ എന്താ പറയാ, അങ്ങേക്ക് അറിയാലോ എന്റെ മനസ്സിൽ എന്താ. എന്റെ കുഞ്ഞ്, ഞാനൊരു കാര്യം പറയാം, നിനക്ക് ഭക്ഷണം കഴിക്കുന്നത് ഇഷ്ടമാണോ അതോ പ്രാർത്ഥിക്കുന്നതാണോ ഇഷ്ടം? അങ്ങനെ ചോദിച്ചാ പ്രാർത്ഥിക്കുന്നത് പറഞ്ഞാൽ അന്നോണയാവില്ലേ? ഭക്ഷണം കഴിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടം. എനിക്കറിയാം നീ പ്രാർത്ഥിക്കുന്നതിന് മടി കാണിക്കുമെന്ന്. പക്ഷെ എൻ്റെ പൊന്നു കുഞ്ഞെ, നിന്റെ അരികിലിരിക്കാൻ, നിന്റെ ഓർമ്മയിൽ എന്നും വരാൻ, അതുകൊണ്ടാണ് ഞാനൊരു അപ്പമായി മാറിയത്. എന്നും നീ എന്നെ ഓർക്കാൻ ഓരോ തവണയും വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് നീ എന്നെ സ്വീകരിക്കുമ്പോൾ, നിന്റെ നാവിലേക്ക് ഞാൻ ഇറങ്ങി വരുമ്പോൾ, നിനക്കൊരു കാര്യം അറിയൂ, നിന്റെ ബലഹീനമായ ശരീരത്തിലേക്കാണ് ഞാൻ എൻ്റെ ശക്തിയെ പൂർണ്ണമായും നൽകുന്നത്. നീ ഒന്ന് ആലോചിച്ചു നോക്കിയേ എത്രമാത്രം ശക്തിയുള്ളവളായിട്ടാണ് നീ മാറുന്നതെന്ന്. കുഞ്ഞെ, ആ നിമിഷം മുതൽ നീ എൻ്റെ പൂർണ്ണതയാണ്, നീ എൻ്റേതാണ്, എൻ്റേതു മാത്രം. നീ എനിക്ക് ആ പാട്ടൊന്ന് പാടിത്താ. ഓക്കെ, ഞാൻ പാടാം. നോക്കല്ലേ ഈശോ എന്നെ ഇങ്ങനെ, എനിക്ക് പാടാൻ പറ്റുന്നില്ല. ശരി, നീ പാട്. പക്ഷേ എനിക്ക് നിന്നെ നോക്കാതിരിക്കാൻ പറ്റില്ല, നീ പാട്. ശരി ശരി, ഞാൻ പാടാം. വാവേശുനാഥ വാവ സ്നേഹനാഥ ആയൻ ഹൃദയം തേടിയിടും സ്നേഹമേ നീ വാവേശുനാഥ. എന്തേ നിർത്തിയേ, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആ വരി നീ ഒന്ന് പാട്. പാടണോ? പാട്. ശാന്തിയിൽ നീന്തി നീന്തി കാന്തിയിൽ മുങ്ങി മുങ്ങി നിന്നിൽ ഞാനും എന്നിൽ നീങ്ങനെ നാം വാ എന്റെ പൊന്നു കുഞ്ഞു. ഉമ്മ, ഐ ലവ് യു ജീസസ്. എന്നെ എന്നും ഇങ്ങനെ കെട്ടിപ്പിടിച്ചിരിക്കണ ഈശോയെ, പിന്നെ ഒരു തിന്മയ്ക്കും വിട്ടുകൊടുക്കല്ലേ. Thank you.
എന്റെ ഈശോയെ, എന്തൊരു ഡ്രൈ ഫീലാണ് എനിക്കെന്നു അറിയൂ. കുഞ്ഞെ, നീ കരയല്ലേ, നീ സങ്കടപ്പെടല്ലേ, നീ ഒന്ന് വിളിച്ചാല് ഓടിയെത്തുന്നവനല്ലേ ഞാൻ. എന്താണെന്നറിഞ്ഞൂടാ, എല്ലാം ഉണ്ട് ലൈഫില്, എല്ലാം ഹാപ്പിയാണ്. പക്ഷെ എന്നാലും ഒരു ഏകാന്തത ഫീൽ ചെയ്യ. എന്താണെന്നറിയില്ല ഈശോയെ, എനിക്ക് മനസ്സോർന്ന് സന്തോഷിക്കാൻ പറ്റുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് ഞാനിങ്ങനെ ഡെസ്പാവും, കാരണമില്ലാതെ ഞാൻ മൂഡ് ഓഫ് ആവും. ഞാൻ എന്ത് ചെയ്യും ഈശോയെ? എന്തുകൊണ്ടാ ഈശോയെ ഇങ്ങനെ വരുന്നത്? എന്റെ കുഞ്ഞ്, നീ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നത് കാണുമ്പോ എന്റെ ഉള്ളിൽ എത്രമാത്രം സങ്കടം ഉണ്ടെന്നറിയോ? നീ ഓരോ തവണ എന്നെ വിളിക്കുമ്പോ, നീ ഓരോ തവണയും എന്നെ അന്വേഷിക്കുമ്പോ ഞാൻ നിന്റെ അരികിലേക്ക് ഓടി വരുന്നില്ലേ? പക്ഷേ ചില സമയങ്ങളിൽ നീ എന്നെ മറന്നുപോവാ. ഈശോയെ, മറന്നിട്ടൊന്നുമല്ല, ദിനോ ഓർക്കാഞ്ഞിട്ടൊന്നുമല്ല. എപ്പോഴും പള്ളി വരുമ്പോഴും നിന്റെ മുമ്പിൽ കൂടെ തന്നെയല്ലേ പോണേ. എന്നും രാവിലെ എണീറ്റാലും തിരുഹൃദയത്തിന്റെ രൂപം വീട്ടിൽ പ്രതിഷ്ഠിച്ചു വെച്ചത് കണ്ടോണ്ടല്ലേ വീട്ടിൽ നിന്ന് ഇറങ്ങണേ. ഇല്ലെങ്കിൽ വീട്ടില് അത് രാവിലെ കണ്ണു തുറന്നാ നിന്റെ മുമ്പിലേക്കല്ലേ ഞാൻ വരണേ. അതെല്ലാം കണ്ടിരുന്നാലും എന്തന്നെയായിരുന്നാലും എന്തോ വലിയൊരു അകൽച്ച, എന്തോ വലിയൊരു ലോൺലിനെസ്. ഒന്നിനോടും താല്പര്യമില്ല, എനിക്ക് ഒന്നും ചെയ്യാൻ തോന്നുന്നില്ല. മമ്മിയാണെന്നുണ്ടെങ്കിൽ ചീത്ത പറഞ്ഞൊരു വഴിയായി, ഡാഡി ആണെന്നുണ്ടെങ്കിൽ ഹോപ്പ്ലെസ് എന്ന് പറഞ്ഞതിനെ തള്ളിക്കളഞ്ഞു. പിന്നെ കൂടപ്പിറപ്പുകളാണെന്നുണ്ടെങ്കിൽ എന്നോട് തല്ലുവിടാൻ പോലും ഇപ്പോൾ വരുന്നില്ല. അവർക്കും മടുത്തു. ഇഷ്ടം പോലെ പണികളുണ്ട് ഈശോയെ വീട്ടിൽ, ഇഷ്ടം പോലെ കാര്യങ്ങൾ എനിക്ക് ചെയ്ത് തീർക്കാനുണ്ട് ഈശോയെ, ഇഷ്ടം പോലെ കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ താല്പര്യമുള്ളത് വരെ എൻ്റെ മുമ്പിൽ വന്നാലും ഒരു മരവിപ്പ് ഈശോയെ. എന്താ ചെയ്യുക എനിക്ക് അറിഞ്ഞൂടെ ഈശോയെ. ശരിക്ക് സങ്കടവും ചില നേരത്ത്. എന്റെ കുഞ്ഞ്, നീ പറഞ്ഞില്ലേ നീ ഒറ്റപ്പെട്ടു പോകുന്നു, എനക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ. ഒരിക്കൽ എന്റെ ജീവിതത്തിലും ഉണ്ടായില്ലേ അതുപോലെ? അന്നൊരു തീരുമാനമെടുക്കാൻ വേണ്ടി ഗച്ചമൻ തോട്ടത്തിൽ ഞാൻ എത്ര നേരമാ പ്രാർത്ഥിച്ചത്. അന്ന് നീ പറഞ്ഞതുപോലെ തന്നെയായിരുന്നു, എന്റെ പിതാവിന്റെ സാന്നിധ്യം പോലും എനിക്ക് നഷ്ടപ്പെടുന്നു എന്ന് തോന്നിയ നിമിഷങ്ങൾ. പക്ഷേ നിനക്കറിയാമോ, ഓരോ തവണയും ഞാൻ എൻ്റെ പിതാവിലേക്ക് പ്രാർത്ഥനയിലൂടെ കടന്നു വരുമ്പോൾ, എൻ്റെ പിതാവിനോട് ഞാൻ ഏറ്റവും സ്നേഹത്തോടുകൂടെ പ്രാർത്ഥിക്കുമ്പോൾ അവിടുന്ന് എനിക്ക് ശക്തി ചൊരിയുമായിരുന്നു. അന്ന് ഓരോരുത്തരെയും സഹായിക്കാനായിട്ട്, അവർക്ക് കാഴ്ച കൊടുക്കാനും കേൾവി കൊടുക്കാനും അവരെ സൗഖ്യപ്പെടുത്താനും ഒക്കെയായിട്ട് ഞാൻ പോകുമ്പോൾ, നിനക്കറിയാമോ എത്രമാത്രം ഞാൻ എൻ്റെ പിതാവിനോട് സംസാരിച്ചിട്ടുണ്ടെന്ന്? എൻ്റെ പിതാവിൽ നിന്ന് പിതാവ് എനിക്ക് തരുന്ന ആ ഒരു സ്നേഹം, ആ ഒരു സ്നേഹത്തിൻ്റെ പൂർത്തീകരണത്തിലാണ് എനിക്കതെല്ലാം ചെയ്യാൻ സാധിച്ചത്. കുഞ്ഞെ, ഇന്ന് നീ പറഞ്ഞ കുറവുകളൊക്കെ തന്നെ നിനക്കുണ്ടാകും, അത് നീ ഭൂമിയിൽ ജീവിച്ച് മരിക്കുവോളം ഉണ്ടാകും. പക്ഷേ ഞാൻ പറഞ്ഞ ഒരു കാര്യം നീ ഓർക്കണം, ഞാൻ നിനക്കായി നൽകിയിട്ടുണ്ട് എൻ്റെ പരിശുദ്ധാത്മാവ്. അവൻ നിന്നെ എല്ലാ കാര്യങ്ങളിലും സഹായിക്കും. നീ അവനെ നിന്റെ കൂട്ടായി മാറ്റുക, സ്നേഹത്തിൽ അവനോട് ഒട്ടിച്ചേർന്നു നിൽക്കുക, അവൻ നിന്നെ സഹായിക്കും. കുഞ്ഞെ, നീ നേരത്തെ പറഞ്ഞില്ലേ നീ എല്ലാ ദിവസവും രാവിലെ എന്നെ നോക്കാറുണ്ടെന്നും അതുപോലെ തന്നെ പള്ളിയിൽ പോവാറുണ്ടെന്നും? പക്ഷേ കുഞ്ഞെ, നിനക്കൊരു കാര്യം അറിയോ? നിന്റെ ബാഹ്യമായ കണ്ണുകളല്ല, നിന്റെ ആന്തരികമായ കണ്ണുകൾ തുറക്കണം നീ. അപ്പോൾ നിനക്കെന്നെ കാണാൻ കഴിയും. സ്നേഹം കൊണ്ട് മാത്രമാണ് നിനക്കെന്നെ നേടാനാകൂ. നിന്റെ ഉള്ളിൽ സ്നേഹം നിറയണം. ആ സ്നേഹം നിന്റെ ഉള്ളിൽ നിറഞ്ഞു കഴിയുമ്പോൾ നിനക്കെന്നെ കാണാൻ കഴിയും. എന്നെ കാണാൻ കഴിഞ്ഞാൽ, എന്നെ അനുഭവിക്കാൻ കഴിഞ്ഞാൽ നിനക്കെല്ലാറ്റിനുമുള്ള ശക്തി ഉണ്ടാകും. നീ എന്നെ വിളിക്ക്, നിന്റെ ഉള്ളം തുറന്ന്, മനസ്സ് തുറന്ന് എന്നെ വിളിക്ക്. ഈശോയെ, അങ്ങ് എത്രയോ സ്നേഹസമ്പന്നനായ ദൈവമാണ്. ആക്ച്വലി ദൈവമല്ല, എൻ്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ടാണ്. എൻ്റെ ആ ഒരു ഫീലിംഗ്, എൻ്റെ ആ ഒരു വിഷമം അങ്ങ് എങ്ങനെ ഇങ്ങനെ ഒപ്പിയെടുക്കുന്നത്? എനിക്ക് എന്താണ് വേണ്ടത്, ഞാൻ എന്താണോ കേൾക്കാൻ ആഗ്രഹിക്കുന്നത്, അതിന് പറ്റിയ കൃത്യമായ സൊല്യൂഷൻ അങ്ങ് എപ്പോഴും അതുണ്ട്. എപ്പോഴും അങ്ങേക്ക് അത് കിട്ടും. അങ്ങേക്ക് ഒരു നിമിഷം പോലും ആലോചിക്കേണ്ടി വരുന്നില്ല.
ഇതേ ചോദ്യം ഞാൻ നിന്നോട് മുമ്പും ചോദിച്ചിട്ടുണ്ട്. പക്ഷെ ഓരോ പ്രാവശ്യം മറുപടി തരുമ്പോഴും ഈശോയെ എനിക്ക് ആ സമയത്ത് വേണ്ടുന്ന മറുപടി അങ്ങ് കണ്ടുപിടിച്ച് തരാണ്. ഈശോയെ, ഐ ലവ് യു ഈശോയെ. എനിക്കിത് കൂടുതലൊന്നും പറയാനില്ല. ഞാൻ എന്തു പറയാന്? അങ്ങന്റെ ഹൃദയം അറിയുന്ന കർത്താവല്ലേ. എന്റെ കുഞ്ഞ്, ഓരോ ദിവസവും നീ എന്നോട് ഐ ലവ് യു എന്ന് പറയുമ്പോ ഞാൻ നിന്നോട് തിരിച്ചും അങ്ങനെ പറയുമ്പോ നിനക്കൊരു കാര്യം അറിയോ? ഞാൻ നിന്റെ ഹൃദയത്തോട് കൂടുതൽ ഒട്ടിച്ചേരുകയാണ്. ഞാൻ നിന്നെ സ്നേഹിക്കുകയാണ് കുഞ്ഞെ. ഐ ലവ് യു. താങ്ക് യു സോ മച്ച് ജീസസ്, എന്നെ ഇത്ര അധികം സ്നേഹിക്കുന്നതിന്. കുഞ്ഞെ, നിന്നെ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. അത് മനസ്സിലാക്കുക എന്നുള്ളതാണ് നിന്റെ ഈ ജീവിതത്തിന്റെ ലക്ഷ്യം. ഈശോയെ, താങ്ക് യു സോ മച്ച്. ഐ ലവ് യു ആൻഡ് ഐ നീഡ് യു ഓൾവേസ് ഇൻ മൈ ലൈഫ്. എൻ്റെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷത്തിലും എനിക്ക് അങ്ങ് വേണം. എൻ്റെ കൂടെ വരില്ലേ? പിന്നില്ലാതെ ഞാൻ നിന്റെ കൂടെ തന്നെ അല്ലേ കുഞ്ഞെ. എൻ്റെ ഈശോയെ, കുറേ നാളായിട്ട് നീ എന്താ എന്നോടൊന്നും സംസാരിക്കാതെ? ഒരു പക്ഷേ എനിക്ക് കേൾക്കാൻ പറ്റാത്തതാണോ നീ എന്നോട് സംസാരിക്കുന്നത്? എനിക്കറിയില്ല ഈശോ, നീ തന്നെ എന്നോട് സംസാരിക്കണമേ. നീ തന്നെ എനിക്ക് പറഞ്ഞതായോ ഇപ്പോഴുള്ള എൻ്റെ ഒരു ശൂന്യതയുടെ ഒരു കാരണം, അല്ലെങ്കിൽ നിന്നെ പഴയ പോലെ അനുഭവിക്കാൻ പറ്റാത്തൊരവസ്ഥ? ഈശോയെ, നീ തന്നെ മനസ്സിലാക്കിയതായോ? ഞാൻ നിന്നോട് മിണ്ടുന്നില്ലെന്നാണോ നീ പറയുന്നത്? ഞാൻ നിന്നോട് എപ്പോഴും മിണ്ടുന്നുണ്ട്. പിന്നെ ഓരോ ദിവസവും കുർബാനയിൽ ഞാൻ നിന്റെ ഉള്ളിലേക്ക് വരുന്നില്ലേ? എന്നിട്ടും നിനക്കെന്നെ കാണാൻ പറ്റുന്നില്ലല്ലേ? പക്ഷേ ഈശോയെ, ആദ്യത്തെ നാളുകളിൽ ഈശോ എൻ്റെ ഉള്ളിലുണ്ടെന്നുള്ള നല്ലൊരു ഫീലിംഗ് എനിക്കുണ്ടായിരുന്നു. പക്ഷേ ആവർത്തി ചെയ്യുന്നതുകൊണ്ടാണോ എന്താണെന്ന് എനിക്കറിയില്ല. ഈ കുർബാനയിൽ നിൽക്കുമ്പോഴൊക്കെ ഫുൾ ടൈം പലതരത്തിലുള്ള ചിന്തകളാണ് ഈശോയെ. പലപ്പോഴും ജോലിയുടെ കാര്യങ്ങളും അല്ലെങ്കിൽ മറ്റു ചില കാര്യങ്ങളും, ഭാവിയുടെ കുറിച്ചുള്ള പേടി, അങ്ങനെയുള്ള പലതരത്തിലുള്ള കാര്യങ്ങളാണ് ഈശോയെ കുർബാനയിൽ കുറിച്ച് വരുന്നത്. അതിനിടയിൽ നിന്നെ ഓർക്കുന്ന ഒരു സമയങ്ങളൊക്കെ വളരെ കുറച്ച് സമയം മാത്രമേ ഈശോയാണ് ആ ഒരു തിരുവോസ്തിയിൽ ജീവിക്കുന്നുള്ളൊരു ഫീലിംഗ് എനിക്ക് വളരെ കുറച്ച് സമയമേ മാത്രമേ ലഭിക്കുന്നുള്ളൂ ഈശോയെ. എൻ്റെ കുഞ്ഞേ, നീ പറഞ്ഞില്ലേ നിന്റെ ജോലി തിരക്കുകളും അല്ലെങ്കിൽ നിന്റെ മറ്റു പല കാര്യങ്ങളും അതൊന്നുമല്ല എന്നെ നിന്നിൽ നിന്ന് അകറ്റുന്നത്. നിന്നെയും എന്നെയും തമ്മിൽ ഒരേ ഒരു കാര്യത്തിന് മാത്രമേ വേർപ്പെടുത്താനാകൂ, അത് നിന്റെ പാപങ്ങളാണ്. നീ പലപ്പോഴും ചെയ്തു പോകുന്ന നിന്റെ കൊച്ചു കൊച്ചു കുറുമ്പുകൾ എനിക്ക് വേണ്ടി നിനക്കത് വേണ്ടായെന്ന് വെച്ചൂടെ? ഈശോയെ, ഇതെന്നോട് പലരും പറഞ്ഞിട്ടുണ്ട്. പലപ്പോഴും പല അച്ഛന്മാരും എന്നോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഓരോ തവണ കുമ്പസാരം കഴിയുമ്പോഴും ഞാൻ തീരുമാനമെടുക്കാറുണ്ട് ഞാൻ ഇനി പഴയ പാപങ്ങളിലേക്കൊന്നും പോകില്ലെന്ന്. ഈശോ, എങ്ങനെയാണ് പാപത്തിൽ വീഴാണ്ട് ജീവിക്കാനായിട്ട് പറ്റുക? ഇത്ര ദുഷ്കരമാണെന്ന് ഞാൻ ആലോചിക്കാറുണ്ട്. പാപത്തിൽ വീഴാതെ ജീവിക്കുക എന്നുള്ളത് ദുഷ്കരം തന്നെയാണ്. പക്ഷേ ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ, നീ എപ്പോഴും എൻ്റെ അരികിലേക്ക് വരുമ്പോൾ, നമ്മൾ രണ്ടുപേരും ഒന്നായി തീരുമ്പോൾ, നീ എന്നെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, എനിക്ക് വേണ്ടി നീ ദാഹിക്കുമ്പോൾ, എൻ്റെ ശക്തി പൂർണ്ണമായും നിന്നിലേക്കൊഴുകും. അപ്പോൾ നീ വഹിക്കുന്ന ആ കുരിശിന് തീരെ ഭാരമില്ലാതാകും. ഒരു പാപവും നിന്നെ ഏൽക്കില്ല കുഞ്ഞെ. കാരണം ഇപ്പോൾ പലപ്പോഴും നീ പാപം ചെയ്തു പോകുന്നത്
പാപത്തെക്കുറിച്ച് നിനക്കറിവില്ലാത്തത് കൊണ്ടാണ് ഞാൻ നിനക്കായി നൽകിയ എൻ്റെ ആത്മാവ് നിന്നെ പാപത്തെക്കുറിച്ച് പഠിപ്പിക്കും. ഇരുട്ടിനെക്കുറിച്ച് നമുക്ക് അറിവുണ്ടാകുമ്പോൾ നാം എന്താ ചെയ്യുക? ഒരു മെഴുകുതിരി കത്തിക്കല്ലേ ചെയ്യുക? അതുപോലെ പാപത്തെക്കുറിച്ച് നിനക്ക് അറിവുണ്ടാകുമ്പോൾ ആ പാപമെന്ന ഇരുട്ടിനെ വെറുക്കാനും അതിനെ ഉപേക്ഷിക്കാനും ആവുന്നത്ര നീ പരിശ്രമിക്കും. അതിനുള്ള മാർഗങ്ങൾ നീ അന്വേഷിക്കും. കുഞ്ഞെ, നീ എത്ര വീണുപോയാലും എൻ്റെ കൈകൾ ഞാൻ നിനക്കായി നീട്ടിത്തരും. കാരണം ഒരിക്കൽ പോലും നിന്നെ പിരിഞ്ഞിരിക്കാൻ എനിക്കാവില്ല. ഈശോയെ, ഇപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. എല്ലാറ്റിനെക്കാട്ടും ഉപരിയായിട്ട് എൻ്റെ ആഗ്രഹമാണ്, നിന്നോടൊപ്പം ചേർന്നിരിക്കാനുള്ള എൻ്റെ ആഗ്രഹമാണ് ഏറ്റവും വലുതെന്ന് എനിക്ക് ഇപ്പോൾ മനസ്സിലാവുന്നു. ഈശോയെ, നീ എന്നോട് സംസാരിക്കുമ്പോഴൊക്കെ എൻ്റെ ഉള്ളിൽ വരുന്ന ഒരു വലിയൊരു ഫീലിംഗ് അതാണ്. അങ്ങിൽ നിന്ന് അകന്നു പോകുമ്പോഴൊക്കെ ഇപ്പോൾ ഇടപെട്ടതുപോലെ ഓരോ നിമിഷങ്ങളിലും ഞാൻ നിന്റെ കൈക്ക് പിടിച്ചില്ലെങ്കിലും നീ എൻ്റെ കൈക്ക് പിടിക്കണമെന്ന് എന്നോട് അപേക്ഷിക്കും. എൻ്റെ കുഞ്ഞു കൊച്ചെ, നീ ചെയ്യേണ്ടത് എന്താണെന്നോ നീ സഹിക്കുമ്പോൾ എന്നോടുകൂടി സഹിക്കുക. ചിലപ്പോ ഒരുപാട് അസൗകര്യങ്ങളൊക്കെ നിന്നിലുണ്ടാകും. പക്ഷേ നിന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളിലും എന്നോടൊന്നായിരിക്കുക. എന്നിൽ ലയിക്കാൻ നീ ആഗ്രഹിക്കുന്ന ഈ ഒരു അവസ്ഥയുണ്ടല്ലോ, ഈ ഒരു മനോഭാവം, അത് ഞാൻ എത്രമാത്രം ഇഷ്ടപ്പെടുന്നെന്നോ. അത് സ്നേഹമല്ലേ? ഒന്നായിരിക്കാനുള്ളൊരു ദാഹം അതെപ്പോഴും ഉണ്ടാകണം. കാരണം നീ എന്നോട് ചേർന്നിരിക്കുമ്പോൾ ഞാൻ എത്രമാത്രം സന്തോഷിക്കുന്നുണ്ടെന്നോ. ഈശോയെ, എനിക്കിപ്പോൾ കരയാൻ തോന്നുന്നുണ്ട്. ഈശോയെ, എന്നെ കെട്ടിപ്പിടിച്ച് കരയാൻ തോന്നുന്നുണ്ട്. ഈശോയെ, നീ എന്നെ ഇത്ര മാത്രം സ്നേഹിക്കുന്നുള്ളൂ. ഈശോയെ, നിന്റെ ആ സ്നേഹത്തിന് പകരം വയ്ക്കാൻ പാപം നിറഞ്ഞ ഒരു ഹൃദയം മാത്രമേ ഉള്ളൂ. ഈശോയെ, അത് ഈ നിമിഷം നിനക്ക് ഞാൻ തരുന്നു. ഒരിക്കലും നീ എന്നെ വിട്ടുപോകരുത്. എപ്പോഴും നീ എന്നോടൊപ്പം ആയിരിക്കണമേ. ഐ ലവ് യു ജീസസ്, ഐ ലവ് യു. എൻ്റെ പൊന്നുകുട്ട, ഉമ്മ. അങ്ങയുടെ നെഞ്ചിൽ തലവെച്ച് കിടക്കാൻ എന്ത് രസാന്നറിയോ? അങ്ങയുടെ നെഞ്ചിലെ ചൂട് തട്ടി ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങാൻ എനിക്ക് ഭയങ്കര ഇഷ്ടാ. അങ്ങക്കറിയോ, അങ്ങനെ കിടക്കുമ്പോ ഞാൻ എല്ലാം മറന്ന് സുഖമായിട്ട് ഉറങ്ങാറുണ്ട്. ഒന്നും ചിന്തിക്കാതെ ശാന്തമായി. എന്തൊരു കംഫർട്ട് ഫീൽ ആണെന്നറിയോ? അങ്ങനെ കിടന്നാ പിന്നെ എനിക്ക് എണീക്കാനേ തോന്നാറില്ല. എന്റെ നെഞ്ച്, ഞാൻ കൊത്തിപ്പിളർന്നത് ആർക്ക് വേണ്ടിയാ? നിനക്ക് വേണ്ടി തന്നെയല്ലേ. നീ അവിടെ കിടന്നോ മതി വരുവോളം, അല്ലെങ്കിൽ നീ അവിടെ നിന്ന് എണീക്കേ വേണ്ട. ഞാൻ നിന്നെ എന്റെ നെഞ്ചോട് ചേർത്തിരുന്നോളാം. പക്ഷേ ഈശോയെ, ഞാൻ നെഞ്ചി കിടക്കുമ്പോ ആ മുറിവ് ഇപ്പോഴും വേദനിക്കാറുണ്ടോ? അന്ന് ഈശോയ്ക്ക് കുറേ അടി കിട്ടിയല്ലേ, പാവം. ആലോചിക്കുമ്പോ എനിക്ക് സങ്കടം വരിക. ഞാൻ കാരണല്ലേ ഇതൊക്കെ. എന്റെ പൊന്നെ, നീ സങ്കടപ്പെടല്ലേ? നീ സങ്കടപ്പെടാതെ എന്റെ നെഞ്ചോട് ചേർന്നിരുന്നേ. നീ എന്റെ നെഞ്ചോട് ചേർന്നിരിക്കുമ്പോ, നീ എന്റെ നെഞ്ചിലൊമ്മ വെക്കുമ്പോ ഞാനതെല്ലാം മറക്കും. നിനക്ക്, നിന്റെ സ്നേഹത്തിന് എന്റെ മുറിവുകൾ ഉണക്കാൻ പെട്ടെന്ന് സാധിക്കും. പക്ഷേ ഒരു പക്ഷയും വേണ്ട. ഞാൻ നിന്നോട് പറയാറില്ലേ, സ്നേഹത്തെക്കാൾ ശക്തമായതൊന്നും തന്നെയില്ല എന്ന്. സ്നേഹത്തിന് മുൻപിലെല്ലാം തോറ്റുപോകും. ഈ ഭൂമിയിലെ സകല സൗഭാഗ്യങ്ങളും സ്നേഹത്തിന് മുൻപിൽ ഒന്നുമല്ല. അതുകൊണ്ടല്ലേ ഞാൻ നിന്നെ
കുരിശിനാലും സഹനങ്ങളാലും വീണ്ടെടുത്തത്. സോറി ഈശോയെ, എന്റെ പാപങ്ങളുടെ ശിക്ഷ അങ്ങേക്ക് അനുഭവിക്കേണ്ടി വന്നല്ലേ. ഞാൻ വാട്സാപ്പിലും ഫേസ്ബുക്കിലും മെസ്സേജ് വായിച്ചിട്ടുണ്ട്. ഏതോ ഒരു ഡോക്ടർ അങ്ങയുടെ മരണത്തെ ഡിസ്ക്രൈബ് ചെയ്തത്, അത് വായിച്ച് എൻ്റെ ചങ്കു പൊട്ടിപ്പോയി. ശരിക്കും അങ്ങ് അത്രയ്ക്കൊക്കെ സഹിച്ചൂലേ, അതും എനിക്ക് വേണ്ടി. കരയല്ലടാ, നിന്റെ സങ്കടം എനിക്ക് കാണാൻ പറ്റില്ല. നീ എന്റെ ചക്കരയല്ലേ. നീ കരഞ്ഞ ഞാനും കരയൂട്ടോ. ഇല്ല, എന്നാ ഞാൻ കരയില്ല. എന്നാ കണ്ണു തുടക്കി. നീ എന്റെ ജീവനല്ലേ മുത്തേ. നിനക്ക് വേണ്ടിയല്ലാതെ പിന്നെ ആർക്ക് വേണ്ടിയാ ഞാൻ അന്ന് ആ പീഡനങ്ങളെല്ലാം സഹിച്ചത്? അന്ന് എനിക്ക് ഒരുപാട് അടി കിട്ടിയിട്ടോ. എന്റെ അമ്മോ, എനിക്കതൊന്ന് ഓർക്കാനേ വയ്യ. അവരെല്ലാവരും ചേർന്ന് എന്റെ തൊലിയൊക്കെ ഉരിഞ്ഞെടുത്തു. എന്തൊരു വേദനയാണെന്നോ. കുറെ അടി കിട്ടിയപ്പോ ആദ്യം എനിക്ക് വേദനിച്ചു, പിന്നെ നിന്നെ ഓർമ്മ വന്നു. ഓർമ്മ വന്നപ്പോ പിന്നീട് അടിച്ച അടികളൊന്നും ഞാൻ അറിഞ്ഞേയില്ല. എന്റെ ഉള്ളില് മുഴുവൻ നീയായിരുന്നു. നിന്നോടുള്ള സ്നേഹമായിരുന്നു. നിന്റെ മുഖം എന്റെ മനസ്സിൽ തെളിഞ്ഞു വന്നു. അപ്പോ മനസ്സിൽ നിറയെ സന്തോഷം നിറഞ്ഞു. എന്റെ മനസ്സ് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടാൻ തുടങ്ങി. കാരണം ഇതെല്ലാം കഴിഞ്ഞ നിന്റെ ശരീരത്തിൽ, നിന്റെ മനസ്സിൽ, നിന്റെ ആത്മാവിൽ ഞാൻ അലിഞ്ഞു ചേരുമെന്ന് എനിക്കറിയാമായിരുന്നു. ഒരപ്പ കഷ്ണമായി, വീഞ്ഞു തുള്ളികളായി, മറ്റാർക്കും സാധിക്കാത്ത പോലെ എനിക്ക് അലിഞ്ഞു ചേരാൻ സാധിക്കുമെന്നോർത്തപ്പോൾ ഞാൻ ആ വേദനയെല്ലാം മറന്നു. എന്നെ ഇങ്ങനെ ആരും സ്നേഹിച്ചിട്ടില്ലേ ഈശോയെ. ആർക്കും എന്നിങ്ങനെ സ്നേഹിക്കാൻ കഴിയില്ല. ഇതെല്ലാം മനസ്സിലാക്കിയിട്ടും ഞാൻ മനഃപൂർവ്വം നിന്നെ മാറ്റി നിർത്തിയിട്ടുണ്ട്. എന്നിട്ടും നീ എന്നെ സ്നേഹിക്കുന്നു. വേറെ വല്ലവരും ആയിരുന്നെങ്കിൽ ഇപ്പൊ ബ്രേക്കപ്പ് ആയി പോയിട്ടുണ്ടാവും. അങ്ങേക്ക് ഒരു പ്രാവശ്യം പോലും എന്നോട് ബ്രേക്കപ്പ് ആവണമെന്ന് തോന്നിയിട്ടില്ലേ? ബ്രേക്കപ്പോ, അതെന്താണെന്ന് പോലും എനിക്കറിയില്ല കുഞ്ഞെ. സ്നേഹത്തിൽ ബ്രേക്കപ്പ് ഒന്നുമില്ല. ഇനി ബ്രേക്കപ്പ് ഉണ്ടാവുന്നത് സ്നേഹവുമല്ല. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. നിന്റെ ജീവൻ എടുത്തിട്ടല്ല ഞാൻ നിന്നെ സ്നേഹിക്കുന്നത്, എന്റെ ജീവൻ ഞാൻ നിനക്ക് തന്നിട്ടാണ് സ്നേഹിക്കുന്നത്. എന്റെ സ്നേഹത്തിന് ശക്തിയുണ്ട്. അതുകൊണ്ടല്ലേ നിന്റെ കണ്ണു നിറയുന്നതും സോറി എന്ന് പറഞ്ഞ് നീ എന്റെ നെഞ്ചിലേക്ക് ഓടി വന്ന് എന്നെ കെട്ടിപ്പിടിക്കുന്നതും. കരുതി ചെയ്യുന്നതല്ലേ ഈശോയെ. അത് സാരമില്ലട കുട്ട. എന്റെ സ്നേഹത്തിന് നിന്നോട് ക്ഷമിക്കാൻ മാത്രമല്ല, നിന്നെ കൊണ്ട് തെറ്റുതിരുത്താനും ആവർത്തിക്കാതിരിക്കാൻ ആത്മബലം നൽകാനുമുള്ള കരുത്തുണ്ട്. ഞാൻ നിന്റെ കൂടെ, നിന്റെ ഉള്ളിലുണ്ട്. നീ എന്റേതല്ലേ, എന്റേത് മാത്രം. ഈശോയെ, ഞാൻ അങ്ങയുടെ നെഞ്ചിൽ കിടക്കട്ടെ. നീ എന്റെ നെഞ്ചിൽ കിടന്നു, പക്ഷേ നിന്റെ മൂക്കൊന്ന്. ഈശോയെ, I love you, Jesus.
I love you so much. I love you, my sweetheart. I love you. നിന്നോട് നിന്നിൽ ഒന്നും നല്ലതില്ലെന്ന് ആരാ പറഞ്ഞു? ഞാൻ ഈ പ്രപഞ്ചം മുഴുവനും സൃഷ്ടിക്കുമ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് നീയാണ്. ആ നിനക്ക് നല്ലത് തരാനാണ് ഞാൻ ആഗ്രഹിക്കുക, അല്ലേ? അങ്ങനെ നല്ലത് തരാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരപ്പൻ നിൻ്റെ കൂടെയുള്ളപ്പോൾ നിന്നിൽ എങ്ങനെയാ നല്ലതൊന്നുമില്ലാതിരിക്കുക? കുഞ്ഞേ, നീ മുറിയിലിരിക്കുമ്പോൾ ചില സമയത്ത് കരണ്ട് പോകാറില്ലേ? അപ്പോൾ നിനക്ക് ഇരുട്ടാവും, അല്ലേ? ഒരു പ്രകാശവുമില്ലാതെ നീ ഇരുട്ടത്തായിരിക്കുമ്പോൾ നിനക്ക് നിന്നെ തന്നെ കാണാൻ പറ്റില്ല. ഒരു മിന്നാമിനിങ് ആയിരുട്ടിലേക്ക് വരുമ്പോൾ നീ ആ മിന്നാമിനിങ്ങിലൂടെ ഈ ലോകത്തെ കാണാൻ ശ്രമിക്കും. അതുപോലെ നിന്നിലുള്ള കൊച്ചു കൊച്ചു കഴിവുകളാകാം, ആ കഴിവുകളിലൂടെ വേണം ഈ ലോകത്തെ നീ കാണാൻ. ഈ പ്രപഞ്ചം മുഴുവനും നിനക്ക് മുൻപിൽ ഞാൻ വെച്ചിരിക്കുന്നത് നീ അതെല്ലാം നേടാൻ വേണ്ടിയാണ് കുഞ്ഞേ. അതിനാൽ നീ സങ്കടപ്പെടാതെ, നിന്നിൽ നല്ലതൊന്നുമില്ലെന്ന് ചിന്തിക്കാതെ നീ നല്ലവളാണെന്ന് ചിന്തിക്കുക. നിനക്ക് ചുറ്റിലുമുള്ളതെല്ലാം ഞാൻ നിനക്ക് തന്ന സമ്മാനങ്ങളാണെന്ന് നീ മനസ്സിലാക്കുക. ഞാൻ എന്ത് ചെയ്യാനാ? നിനക്ക് വേണ്ടി ഒന്നും ചെയ്യാനുള്ള കഴിവ് എനിക്കില്ലല്ലോ. ഒന്നല്ലടാ, ഒരുപാടുണ്ട് കുഞ്ഞേ. നിന്നെ ഞാൻ സൃഷ്ടിച്ചപ്പോ നിന്നിൽ ഒരു കഴിവ് മാത്രമല്ല, ഒരുപാട് കഴിവുകൾ തന്നിട്ടുണ്ട്. ഈശോയെ, എന്റെ ഒരു കഴിവ് എനിക്ക് പറഞ്ഞോ? നീ ഒരു കാര്യം ചെയ്യ്, ഒരു കടലാസും പേന എടുത്തിട്ട് വായോ. എന്നിട്ട് അതിൽ ആ കടലാസിൻ്റെ ഒരു വശത്ത് നീ കണ്ടെത്തിയ നിന്റെ കുറവുകൾ എഴുതുക. അതുപോലെ തന്നെ അതിൻ്റെ മറുവശത്ത് നീ കണ്ടെത്തിയ നിന്റെ നന്മകൾ എഴുതുക. എനിക്കുറപ്പാണ് അതിൽ മേന്മകളായിരിക്കും കുഞ്ഞേ കൂടുതൽ. നമ്മിലെ മേന്മകളെ മറച്ചു പിടിക്കുന്നത് നമ്മുടെ കുറവുകളാണ് കുഞ്ഞേ. പക്ഷേ എപ്പോഴും മേന്മകളാണ് കൂടുതൽ. നിനക്ക് കാണാൻ കഴിയുന്നത്, നിനക്ക് കേൾക്കാൻ കഴിയുന്നത്, നിനക്ക് സംസാരിക്കാൻ കഴിയുന്നത്, നിനക്ക് സ്പർശിച്ച് അതിൻ്റെ സ്വഭാവം മനസ്സിലാക്കാൻ കഴിയുന്നത്, ശ്വസിക്കാൻ കഴിയുന്നത്, കാഴ്ചകൾ കണ്ട് ആഹാ എന്ന് പറയാൻ കഴിയുന്നത്, പാട്ട് പാടാൻ കഴിയുന്നത്, എഴുതാൻ കഴിയുന്നത്, അങ്ങനെ അങ്ങനെ എന്തെല്ലാം കഴിവുകളാണ്, എന്തെല്ലാം മേന്മകളാണ് നിനക്ക്. നിന്റെ കുറവുകൾ എന്താ കുഞ്ഞ്? ഒന്ന് ആലോചിച്ചു നോക്കിയേ, ഒന്നും തന്നെ ഉണ്ടാകില്ല കുഞ്ഞേ. നീ ഒരു കാര്യം ചെയ്, നിനക്ക് എനിക്ക് വേണ്ടി എഴുതാൻ പറ്റൂടാ. നിന്റെ കഴിവുകൾ ഉപയോഗിച്ച് എനിക്ക് നിന്നോടുള്ള സ്നേഹത്തെക്കുറിച്ച് നിനക്ക് എഴുതാൻ പറ്റുമോ? ഓക്കേ ഈശോ, ഈശോയ്ക്ക് വേണ്ടി ഞാൻ എഴുതും. എൻ്റെ കൂടെ ഉണ്ടാകണേ. എൻ്റെ കുഞ്ഞു മോളാണ് ഉമ്മ. ഈശോയെ, എന്താ എന്റെ കുഞ്ഞേ? ഞാനൊരു കാര്യം പറയട്ടെ. എന്താ?
ഞാൻ ഇന്നേ കുറേ നാളുകൾക്ക് ശേഷം ഒരു പുഴുവിൻ്റെ സമാധി കണ്ടു. അതിങ്ങനെ ഒരു കുഞ്ഞ് സ്ട്രിങ്ങമ്മേ ഒരു വലിയ പന്ത് തൂങ്ങി കിടക്കണ പോലെ. ഞാൻ വെറുതെ പോയി തൊട്ട് നോക്കി, പക്ഷെ ഭയങ്കര ഹാർഡാ. കുഞ്ഞെ, നീ എന്തിനാ അതിനെ തൊട്ടേ? അതിന്റെ ഉള്ളിൽ എന്താണെന്ന് നിനക്കറിയാമോ? അറിയാലോ, പുഴു. പുഴു മാത്രാണോ? അത് പുഴുവല്ല, ഒരു പൂമ്പാറ്റയാണ്. അത് പുഴു തന്നെയാ, ഞാൻ പഠിച്ചിട്ടുണ്ടല്ലോ. കുഞ്ഞെ, അത് നീ നോക്കുമ്പോ കാണാത്തതല്ലേ? ശരിക്കും അതിന്റെ ഉള്ളിൽ ഒതുങ്ങിക്കൂടിയിരിക്കുന്ന ഒരു ചിത്രശലഭമാണത്. ഈശോയെ, ഞാൻ എത്ര വട്ട ആഗ്രഹിച്ചിരുന്നറിയോ ഈശോയെ എനിക്കും ചിറകുണ്ടായിരുന്നെങ്കിൽ. ഒന്നോ രണ്ടോ ഇല്ലെങ്കിൽ എണ്ണപ്പെട്ട ദിവസത്തെ ജീവിതം, പൂവിൽ നിന്ന് പൂവിലേക്ക് പറന്ന് തേൻ കുടിച്ച് അവസാനം ചിറക് തളർന്ന് എല്ലാം തളർന്ന് മരിക്കുന്ന ഒരു പൂമ്പാറ്റ. പക്ഷെ ആ പൂമ്പാറ്റയുടെ ചിറകിൻ്റെ നിറങ്ങളും വർണ്ണവിസ്മയങ്ങളും അതിൻ്റെ പറക്കുന്ന ആ എബിലിറ്റിയും കാണുമ്പോൾ എൻ്റെ പൊന്നീശോയെ എനിക്ക് കൊതിയാവുന്നുണ്ട്. എന്നാൽ അങ്ങ് ശരിക്കും ഒരു പണിയാ കാണിച്ചു, എനിക്ക് മാത്രം പറക്കാൻ പറ്റുന്നില്ല. ഒരു പൂമ്പാറ്റയുടെ ചിറക് കണ്ടപ്പോ, അതിന് പറക്കാനുള്ള കഴിവ് കണ്ടപ്പോ നീ ഒരുപാട് മോഹിച്ചു അല്ലേ? പിന്നില്ലാതെ മോഹിക്കാണ്ടിരിക്കോ? എന്നാ നിനക്കൊരു കാര്യം അറിയോ? നിനക്കും പറക്കാൻ പറ്റും. എങ്ങനെ? അത് പൂമ്പാറ്റയെ പോലെയല്ല, പക്ഷേ നീ നിന്റെ നിശബ്ദതയിലേക്ക് കടക്കുമ്പോ, എന്നെ കുറിച്ചുള്ള അറിവ് നിനക്ക് ലഭിക്കുമ്പോ നീ ഈ ലോകം കീഴടക്കും. നീ പറഞ്ഞതുപോലെ ഒരു പൂവിൽ നിന്ന് മറ്റേ പൂവിലേക്ക് പറക്കുന്ന ആ ചിത്രശലഭത്തെ പോലെ നിന്റെ സ്വപ്നങ്ങളിലേക്ക്, നിന്റെ ആവശ്യങ്ങളിലേക്ക്, നിന്റെ ആഗ്രഹങ്ങളിലേക്ക് നിനക്ക് പറക്കാൻ സാധിക്കും. അതിന് ഒന്നു മാത്രമാണ് കുഞ്ഞെ ആവശ്യം. ആ പൂമ്പാറ്റ നിശബ്ദതയിൽ ഇരുന്നപ്പോഴാണ് അതിന് ചിറകുകൾ മുളച്ചത്. അതുപോലെ നീയും നിശബ്ദതയിലേക്ക് കടക്കണം. ഞാൻ എങ്ങനെയാ നിശബ്ദമായിട്ടിരിക്കുക? എനിക്ക് എന്തൊക്കെ പണി ചെയ്യാണ്ട് ഇതിനിടയ്ക്ക് ഞാനെങ്ങനെ മിണ്ടാണ്ടിരിക്കാനാ? കുഞ്ഞേ, എനിക്കറിയാം നീ കണ്ണടച്ചാൽ പോലും നിനക്ക് ചുറ്റിലുമുള്ള ശബ്ദങ്ങൾ നിന്നെ ശല്യപ്പെടുത്തുമെന്ന്. നിന്റെ ജോലിയും നിന്റെ പഠനവും അതുപോലെ തന്നെ വീട്ടിലെ കൊച്ചു കൊച്ചു വഴക്കുകളൊക്കെ. പക്ഷെ കുഞ്ഞേ, ഈ നിശബ്ദത എന്താണെന്ന് നിനക്കറിയാമോ? നീ വായിച്ചിട്ടില്ലേ, ദൈവഭക്തിയാണ് ജ്ഞാനത്തിന്റെ ഉറവിടമെന്ന്, നിശബ്ദതയിലാണ് ദൈവത്തിന്റെ ജ്ഞാനം പൂർണമായും പ്രകടമാകുന്നതെന്ന്. അപ്പോ എന്നിലേക്ക് ചേർന്നിരിക്കലല്ലേ ആ നിശബ്ദത? എന്റെ ഹൃദയത്തോട് ഒട്ടിച്ചേർന്ന് നിൽക്കുന്നതല്ലേ ആ നിശബ്ദത? നീ നിന്റെ ഉള്ളിലേക്ക് നോക്കണം. നിന്റെ ഉള്ളിലായിരിക്കുന്ന എന്റെ കണ്ണുകളിലേക്ക് നീ നോക്കണം. അപ്പോൾ ഞാൻ എന്നിലെ ജ്ഞാനത്തെ നിനക്ക് പകർന്നു തരും. എന്നോടുള്ള മടുപ്പ് തോന്നാത്ത സ്നേഹമാണ് നിശബ്ദത നിന്നിൽ ഉണ്ടാക്കുന്നത്. പക്ഷേ ഈശോയെ, ഇതത്ര എളുപ്പമാണോ? ഞാൻ എങ്ങനെയാ നിശബ്ദമായിട്ടിരിക്കുക? കുഞ്ഞെ, എന്ത് ചോദ്യം ഇത്? ഇപ്പോ നീ ആയിരിക്കുന്ന അവസ്ഥ എന്താ? എന്നോട് ചേർന്നിരിക്കുന്ന അവസ്ഥയല്ലേ? എന്നോടല്ലേ നീ മിണ്ടിക്കൊണ്ടിരിക്കുന്നത്? അതെ. അപ്പോ ഈ ഒരവസ്ഥയെ നമ്മൾ എന്താ വിളിക്കുക? നീയും ഞാനും മാത്രമായിരിക്കുന്ന ഈ ഒരവസ്ഥയെ, നിന്റെ ഉള്ളിലായിരിക്കുന്ന ഞാൻ നിന്നോട് സംസാരിക്കുമ്പോൾ എന്നിലുള്ള സ്നേഹത്തോടൊപ്പം തന്നെ ഞാൻ നിനക്ക് പകർന്നു തരുന്നത് എന്നെ തന്നെയാണ്. ഞാനാകുന്ന ജ്ഞാനത്തിൻ്റെ പൂർണ്ണതയാണ്. അതുകൊണ്ട് തന്നെ ഏറെ നേരം നിന്റെ ജീവിതത്തിലെ എല്ലാ നിമിഷങ്ങളിലും നീ എന്നോട് ചേർന്നിരിക്കുമ്പോൾ എൻ്റെ സ്നേഹത്തെയും എന്നെ പൂർണ്ണമായും ഞാൻ നിനക്ക് നൽകുകയാണ് ഈശോയെ. പക്ഷെ എല്ലായ്പ്പോഴും എനിക്ക് നിശബ്ദമായിരിക്കാൻ കഴിയാറില്ല ഈശോയെ. പക്ഷെ ഈശോയെ, നിന്റെ സ്നേഹവും അനന്ത കാരുണ്യമാണ് ഈശോയെ നിശബ്ദത എന്താണെന്ന് എന്നെ പഠിപ്പിക്കുന്നതും ആ നിശബ്ദതയുടെ രുചി എനിക്ക് നൽകുന്നതും. പലപ്പോഴും ഞാൻ നിശബ്ദതയെ സ്നേഹിക്കാറില്ല ഈശോയെ. ബഹളങ്ങളെയും കോലാഹലങ്ങളെയാണ് ഞാൻ സ്നേഹിച്ചിട്ടുള്ളത്. ഞാനാണ് നിനക്കുള്ള വഴി, ഞാനാണ് നിനക്കുള്ള ജീവൻ, ഞാനാണ് നിനക്കുള്ള സത്യം.
ഇപ്പം മനസ്സിലാവുന്നു യഥാർത്ഥത്തിൽ ഏകാന്തതയുടെയും നിശബ്ദതയുടെയും ഒക്കെ ആഴത്തിൽ അങ്ങ് എന്നോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ. കുഞ്ഞേ, നിനക്കൊരു കാര്യം അറിയോ? നീ പറഞ്ഞതുപോലെ ബഹളങ്ങളും കോലാഹലങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോഴും അവിടെ എല്ലാം ഞാനുണ്ട്. ഞാൻ പറഞ്ഞിട്ടില്ലേ എല്ലാറ്റിനും ഉപരിയായി എന്നെ സ്നേഹിക്കണമെന്ന്, നിന്നെ പോലെ തന്നെ നിന്റെ അയൽക്കാരെയും സ്നേഹിക്കണമെന്ന്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, അങ്ങനെ ചെയ്യാൻ തുടങ്ങിയ ഒരു ദിവസത്തിലെ എല്ലാ സമയവും നമ്മൾ ചെയ്യുന്നത് എന്താ? എന്നോട് കൂടെ ആയിരിക്കുകയല്ലേ? അപ്പോ എന്നോട് കൂടെ ആയിരിക്കുമ്പോ ഞാൻ എന്റെ സ്നേഹത്തെ നിനക്ക് പകർന്നു തരും. അങ്ങനെ ആ നിശബ്ദതയിൽ നിനക്ക് ചിറകുകൾ മുളയ്ക്കും. നീ ചെയ്യുന്ന ജോലികളിലും നീ ചെയ്യുന്ന കാര്യങ്ങളിലും എല്ലാം ആ ചിറകുകൾ കൊണ്ട് നിന്റെ ആഗ്രഹങ്ങളും നിന്റെ സ്വപ്നങ്ങളും എല്ലാം നിനക്ക് നേടാനാകും. ഞാൻ നിന്നോടൊപ്പം എന്നുമുണ്ട് എന്റെ കുഞ്ഞെ. ഒരിക്കൽ പോലും നിന്നെ പിരിയാൻ എനിക്ക് പറ്റില്ല. ഈശോയെ, അങ്ങയുടെ സ്നേഹം എനിക്ക് പകർന്നു നൽകണമേ. എനിക്ക് ചിറക് വെച്ച് പറക്കം കൊതിയാവുന്നു. എന്നെ പറക്കാൻ പഠിപ്പിക്കില്ലേ ഈശോയെ? പിന്നില്ലാതെ, നീ ഈ കൊഞ്ചി പറയുന്നത് കേൾക്കുമ്പോ എനിക്ക് എന്തോ ഇഷ്ടാവുന്നുണ്ടെന്നോ. നീ എന്റെ അരികിലേക്ക് എന്റെ ഉള്ളിലേക്ക് പെട്ടെന്ന് വായോ. അപ്പോ ആ നിശബ്ദതയിൽ ഞാൻ എന്റെ ജ്ഞാനത്തെ പകർന്നു തരാം. അങ്ങനെ നീയും ചിറക് വെച്ച് പറന്നോ എന്റെ കുഞ്ഞെ. എന്തായത് ഈ കടലാസ് കഷ്ണം മുഴുവനും നീ കുത്തി വരച്ചിട്ടിരിക്കുകയാണല്ലോടാ, എന്തായത്? പരീക്ഷ എടുത്തു വരാ, പഠിക്കാനേ തോന്നണില്ല. എന്തോരം സബ്ജക്ട്സ് ആദ്യം മുതല് പഠിക്കാണ്ടെന്നറിയോ? എന്റെ മൈൻഡ് ശരിയാവണില്ല ഈശോയെ, എനിക്ക് ഒന്നും പഠിക്കാനേ തോന്നണില്ല. പുസ്തകം കാണുമ്പോഴേ തുടങ്ങും എനിക്ക് തലവേദന, പിന്നെ പെട്ടെന്ന് ഉറക്കം വരും. ഒന്നും വായിക്കാനോ ഒന്നിനും എനിക്ക് തോന്നണില്ല. കൂട്ടുകാരുടെ കൂടെ ഗ്രൂപ്പ് സ്റ്റഡി എന്ന് പറഞ്ഞു പോയാലും വർത്തമാനം പറഞ്ഞിരുന്ന് നേരം കളയേ ഉള്ളൂ. എന്താ ഈശോയെ, ഇങ്ങനെ പോയാൽ ഞാൻ എക്സാമിന് തോറ്റു പോവും. എന്തു പറ്റി? ഒന്നിനെയും പേടിയില്ലാത്ത എന്റെ കുട്ടിക്ക് ഇത് എന്തു പറ്റി? മനസ്സൊന്ന് ഇളകിയല്ലേ? എക്സാമിനെ കുറിച്ച് ടെൻഷൻ അടിക്കുമ്പോഴേ എനിക്ക് മൈൻഡ് ഡിസ്റ്റർബ്ഡാ. പഠിച്ചതൊന്നും ഓർമ്മ കിട്ടണില്ല. ആദ്യത്തെ ചാപ്റ്റർ പഠിച്ചതിന് ശേഷം രണ്ടാമത്തെയും മൂന്നാമത്തെയും ചാപ്റ്റർ എടുക്കുമ്പോ ആദ്യത്തെ ചാപ്റ്റർ മറന്നുപോയോ എന്ന് ഡൗട്ടാ. അപ്പൊ തന്നെ എല്ലാം മറക്കും. കുഞ്ഞേ, എന്തിനായി ടെൻഷൻ? വെറുതെ വേവലാതിപ്പെടുന്നത് കൊണ്ടല്ലേ എല്ലാം മറന്നു പോകുന്നത്? പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? ഇപ്പോഴാണെങ്കിൽ ഭയങ്കര ചൂടാ, പകലൊന്നും പഠിക്കാനേ തോന്നില്ല. പുസ്തകം അടച്ചു വെച്ചിട്ട് സുഖമായിട്ട് കിടന്നുറങ്ങാൻ തോന്നും. രാത്രിയാ പിന്നെയും മൂട് വരാ. അപ്പൊ അമ്മയും വീട്ടുകാരും ചീത്ത പറയും. പിന്നെ പഠിക്കണ നേരത്തെ എനിക്ക് ഭയങ്കര വിശപ്പ്. എന്തെങ്കിലും തിന്നില്ലെങ്കിൽ എനിക്ക് പിന്നെ പഠിക്കാൻ പറ്റില്ല. എടാ, കളിക്കുമ്പോ കളിക്കണം, പഠിക്കുമ്പോ പഠിക്കണം. പഠിക്കേണ്ട സമയത്ത് കളിച്ചത് കൊണ്ടാണ് ഇപ്പോ ഈ രാത്രിയിലിരുന്ന് ഉറക്കം കളഞ്ഞ് പഠിക്കേണ്ടതായിട്ട് വരുന്നത്. മനസ്സിലായോ? കുഞ്ഞേ, നിനക്ക് എപ്പോ പഠിക്കുന്നതാ കൂടുതൽ ഇഷ്ടം? എനിക്ക് ആരും ഒന്നും ശല്യപ്പെടുത്താത്ത നേരത്ത് രാത്രി കാലങ്ങളിൽ പഠിക്കാനേ ഇഷ്ടം. അതിരാവിലെ നേരത്തെ എണീറ്റ് പഠിക്കുന്നതൊന്നും എന്നെ കൊണ്ട് പറ്റില്ല ഈശോയെ. അതെന്താടാ? അതെന്താന്നോ, ഞാനൊക്കെ രാവിലെ സൂര്യനെ കാണുന്നത് 8 മണി കഴിഞ്ഞിട്ടാ. രാത്രി ലേറ്റ് ആയിട്ട് കിടന്നുറങ്ങുമ്പോ പിന്നെ ഞാൻ എങ്ങനെയാ ആ നേരത്തെ എണീറ്റിരുന്ന് പഠിക്കുക? അതൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാ. കുഞ്ഞേ, നീ നിന്റെ രീതികളിലെ ചെറിയ ചില മാറ്റങ്ങൾ വരുത്തണം. അപ്പോ നിനക്കേറെ പഠിക്കാൻ പറ്റും. പഠിക്കുന്നത് ഓർമ്മയിൽ നിൽക്കും. സൂര്യോദയത്തിന് മുൻപുള്ള പുലർക്കാലം, അത് ഏറ്റവും ശാന്തവും നിന്റെ ബുദ്ധിക്ക് സ്വാതന്ത്ര്യവും നൽകുന്ന ഒരു സമയമാണ്. നിനക്ക് അതിർത്തികളില്ലാതെ ചിന്തിക്കാൻ സാധിക്കുന്ന ഏറ്റവും സവിശേഷമായ ശാന്തത നിറഞ്ഞ ഒരു സമയം. ആ ഒരു പുലർക്കാലത്ത് എൻ്റെ കുഞ്ഞെണീറ്റ് കുളിച്ച് സുന്ദരി കുട്ടിയായിട്ട് പഠിക്കാനിരിക്കുന്നതെന്ന് ആലോചിച്ച് നോക്കിയേ. അങ്ങനെ ആ സമയത്ത് നീ പഠിക്കുന്നതെല്ലാം
നിനക്ക് ഓർമ്മയിൽ നിൽക്കാൻ ഏറെ എളുപ്പമായിരിക്കും. പഠിക്കേണ്ട കാര്യങ്ങൾ ഒരു തവണ നീ മനസ്സിരുത്തി വായിക്കുമ്പോൾ, അതെന്താണെന്ന് നീ മനസ്സിലാക്കാൻ നിനക്ക് സാധിക്കുമ്പോൾ, പിന്നീട് ഒരിക്കലും നിനക്കത് പഠിക്കേണ്ടതായിട്ട് വരില്ല. എല്ലാ കാലത്തും നിന്റെ ഓർമ്മയിൽ അത് നിലനിൽക്കും. ചുമ്മാ ഇതൊന്ന് പരീക്ഷിച്ച് നോക്ക്, നിനക്കതിൻ്റെ ഫലം മനസ്സിലാകും കുഞ്ഞേ. പിന്നെ രാവിലെ നേരത്തെ എണീക്കണമെങ്കിൽ വൈകുന്നേരം നേരത്തെ കിടന്നുറങ്ങണം. അങ്ങനെ എല്ലാ ദിവസവും രാവിലെ നേരത്തെ എണീറ്റ് കുളിച്ച് ഫ്രഷായി കുറച്ചു നേരം എന്നോട് മിണ്ടിയിട്ട് നീ ഒന്ന് പഠിക്കാനിരുന്നു നോക്കിയേ. കുഞ്ഞേ, നിനക്കൊരു കാര്യം അറിയോ? ഈ പരീക്ഷയുടെ സമയത്ത് നീ ഒരു തവണയെങ്കിലും വായിച്ച ചോദ്യങ്ങളും ഉത്തരങ്ങളുമല്ലേ എനിക്ക് നിന്റെ ഓർമ്മയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. നീ പഠിക്കാത്ത ഉത്തരങ്ങൾ ഞാനെങ്ങനെയാ കൊണ്ടുവരിക കുഞ്ഞ്? പിന്നെ നീ പഠിക്കാനിരിക്കുമ്പോൾ നിന്റെ മുറിയിലേക്ക് കുറേയേറെ വെളിച്ചം കടന്നു വരട്ടെ കുഞ്ഞ്. നിന്റെ ജനാലകളും വാതിലുകളും നീ തുറന്നിട്ട് ഈ പ്രകൃതി നൽകുന്ന എല്ലാ സ്നേഹവും നീ സ്വീകരിച്ച് ആ പ്രകൃതിയോട് കൂടെ ചേർന്ന് നീ പഠിച്ചു നോക്കൂ. നീ ഇതുവരെയും അനുഭവിക്കാത്ത രീതിയിൽ നിനക്കെല്ലാ കാര്യങ്ങളും ഓർമ്മയിൽ നിൽക്കും. പിന്നെ നിന്റെ എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം ഈ പ്രപഞ്ചത്തിൽ തന്നെയുണ്ട്. 100 തവണ പുസ്തകത്തിൽ നോക്കി കാണാതെ പഠിക്കുന്ന ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം 10 തവണ നീ പ്രകൃതിയിലേക്ക് നോക്കി പഠിച്ചു നോക്കൂ. എളുപ്പത്തിൽ എത്രയും പെട്ടെന്ന് തന്നെ ആ ഉത്തരം നിന്റെ ഹൃദയത്തിൽ പതിക്കും കുഞ്ഞേ. ഇതൊന്ന് ശീലിച്ചു നോക്കടാ. നീ പറഞ്ഞുകൊണ്ട് ഞാൻ ട്രൈ ചെയ്യാം ഈശോയെ. പക്ഷെ എന്താണെന്നറിയോ, അങ്ങനെ ഇരുന്ന് എണീറ്റ് കുളിച്ച് പഠിച്ചാലും ഒരു 1 മണിക്കൂർ കഴിയുമ്പോൾ എനിക്ക് ഉറക്കം വന്നാലോ? ശരിയാണ് കുഞ്ഞേ, നിനക്ക് ഉറക്കം വരും. കാരണം ഈ പുസ്തകത്തിനുള്ളിലെ കുറേ അക്ഷരങ്ങളും കുറേ ചിത്രങ്ങളും ഒക്കെ എത്ര നേരം വെച്ചാ നമ്മൾ നോക്കിയിരിക്കുക. അപ്പോൾ ഉറക്കം വരും. അതിനും ഒരു വഴിയുണ്ട്. നമ്മളെപ്പോഴും സന്തോഷത്തോടുകൂടെ ആയിരിക്കണം. നമുക്ക് മടുപ്പുണ്ടാകാൻ പാടില്ല. കുഞ്ഞേ, പലപ്പോഴും തെറ്റുകൾ ചെയ്യാൻ പ്രേരകമാകുന്നത് ഈ മടുപ്പാണ്. മടുപ്പിൽ നിന്നുണ്ടാകുന്ന അലസത. ഈ അലസതയെ നമ്മൾ എങ്ങനെയാ മറികടക്കുക? അതിനാണ് ഉത്സാഹമെന്ന പുണ്യമുള്ളത്. നിനക്കേറെ മടുപ്പുണ്ടാകുമ്പോഴാണ് കുഞ്ഞേ ഉറങ്ങാനൊക്കെ തോന്നുന്നത്. എപ്പോഴും ഇരുന്ന് പഠിക്കാതെ 1-2 മിനിറ്റ് ബ്രേക്കൊക്കെ എടുത്ത് പഠിക്കും കുഞ്ഞേ. പഠിക്കുന്നത് ഒരിക്കലും ഒരു ഭാരമായി നീ കാണാതിരിക്കുക. എപ്പോഴും സന്തോഷത്തോടുകൂടെ ആയിരിക്കുക. അപ്പോൾ പഠിക്കുന്നതിന് ഒരു മടുപ്പും എൻ്റെ കുഞ്ഞിനുണ്ടാകില്ല കേട്ടോ. കുഞ്ഞേ, മറ്റൊരു പ്രധാനപ്പെട്ട സൂത്രമുണ്ട്. അതെന്താണെന്നോ? നീ ഇപ്പോൾ ചോദ്യോത്തരങ്ങൾ പുസ്തകത്തിൽ നോക്കി മനസ്സിലാണ് വായിക്കുന്നത് അല്ലേ? ഇങ്ങനെ വായിക്കുമ്പോൾ നിന്റെ കണ്ണുകൾ നൽകുന്ന സന്ദേശം മാത്രമല്ലേ കുഞ്ഞേ തലച്ചോറിൽ ശേഖരിക്കപ്പെടുന്നത്? അതേസമയം തന്നെ നീ ഉറക്കെ വായിച്ച് ഒരു കടലാസിൽ 3-4 തവണ എഴുതുമ്പോൾ ഒരു കാര്യം തന്നെ പല വഴികളിലൂടെ തലച്ചോറിൽ ശേഖരിക്കപ്പെടുകയാണ്. അതായത്, സംസാരിക്കുമ്പോൾ നാവിലൂടെ തലച്ചോറിലേക്ക് എത്തുന്ന സന്ദേശവും എഴുതുന്ന സമയത്ത് കൈവിരലുകൾ നൽകുന്ന സന്ദേശവും അത് ഉറക്കെ കേൾക്കുമ്പോൾ ചെവി നൽകുന്ന സന്ദേശവും കണ്ണുകൾ കൊണ്ട് കാണുമ്പോൾ കണ്ണ് നൽകുന്ന സന്ദേശവും തലച്ചോറിൽ ശേഖരിക്കപ്പെടും. ഒരേ കാര്യം തന്നെ പല വഴികളിലൂടെ തലച്ചോർ ശേഖരിച്ചു വെക്കുമ്പോൾ എങ്ങനെയാ കുഞ്ഞെ അത് മറച്ചു വെക്കാൻ പറ്റുക? കുഞ്ഞേ, ഏറ്റവും ഒടുവിലത്തെ സവിശേഷമായൊരു സൂത്രം കൂടിയുണ്ട്. അതെന്താണെന്നോ? ആരെയും തോൽപ്പിക്കാനായിരിക്കരുത് നീ പഠിക്കുന്നതും പരീക്ഷ എഴുതുന്നതും. കാരണം പരീക്ഷ എന്നുള്ളത് ഒരവസാന വാക്കല്ല. നീ നേടിയെടുക്കുന്ന സർട്ടിഫിക്കറ്റുകളെക്കാളൊക്കെ മേലെയാണ് കുഞ്ഞെ നീ നിന്റെ ജീവിതത്തിൽ നിന്ന് അനുഭവിച്ചെടുക്കുന്ന ജ്ഞാനം. ആ ജ്ഞാനമാണ് നിന്നെ ഉന്നതിയിലെത്തിക്കുന്നത്. ആ ജ്ഞാനം നേടിയെടുക്കാൻ ഈ പഠനവും ഈ പരീക്ഷയും നിന്നെ സഹായിക്കട്ടെ. അതുമാത്രമാണ് കുഞ്ഞെ നിനക്ക് നേടാനുള്ളത്. പരീക്ഷയിൽ തോറ്റാലും ജയിച്ചാലും നീ നേടിയെടുക്കുന്ന അനുഭവ സമ്പത്ത്, അതിനാണ് കുഞ്ഞെ ഏറ്റവും മേന്മ. ഐ ലവ് യു ജീസസ്. Radio and
intervals. Voice from heaven. എന്താ ഈശോയെ നോക്കി ചിരിക്കണേ? ഒന്നുമില്ലടാ, ഞാനിങ്ങനെ ചുമ്മാ ചുമ്മാ പറയേ. ചുമ്മാ ഒരു രസല്ലേ, എന്റെ ആ ഒരു ആംബിയൻസില് ആ ഒരു ഫ്ലോവും ആ ഒരു എന്താ പറയാ അതിന്റെ ആ ഒരു വേവിന്റെ കൂടെ ഞാനങ്ങ് ഒഴുകിപ്പോയി. ഒഴുകി ഒഴുകി നീ എവിടെ എത്താ കുഞ്ഞ്? കുഞ്ഞേ, ഈ കടലിലെ തിരമാലകളില്ലേ, ആ തിരമാലകളെ നമുക്കെപ്പോഴെങ്കിലും പിടിച്ചു നിർത്താൻ പറ്റുമോ? നിന്നിലേക്ക് സദാസമയവും ഒഴുകിക്കൊണ്ടിരിക്കുന്ന എൻ്റെ സ്നേഹത്തെക്കുറിച്ച് നീ ഒന്ന് ആലോചിച്ചു നോക്കിയേ, അതെപ്പോഴെങ്കിലും മുറിഞ്ഞു പോകുന്നുണ്ടോ? ഈശോയെ, എന്താടാ, എനിക്ക് മനസ്സിലായി ഈ ഈശോയുടെ എന്തു പറഞ്ഞാലും ഈശോയ്ക്ക് എല്ലാത്തിനുമുള്ള മറുപടി ഉണ്ട് അല്ലേ? അങ്ങേക്കറിയാത്ത എന്ത് കാര്യല്ലേ. എന്നാൽ ഈശോയെ, അങ്ങ് ഈ പ്രപഞ്ചത്തിൽ സൃഷ്ടിച്ചിട്ടുള്ള മനോഹരമായൊരു കാര്യമുണ്ട്, അതിനെ കാണാനോ സ്പർശിക്കാനോ സാധിക്കില്ല, പക്ഷെ കേൾക്കാൻ മാത്രം സാധിക്കും, അതിലെ ലയിച്ചു ചേരാൻ മാത്രം സാധിക്കും. അതാണ് സംഗീതം. കുഞ്ഞു, നിന്റെ കാതിലേ ഞാനൊരു ഈണം തരട്ടെ, എന്റെ സ്നേഹത്തിന്റെ ഈണം. നീ കണ്ണടച്ച് അത് കേൾക്ക് കേട്ടോ. ഈശോയെ, എന്ത് രസാന്നറിയോ, കാറ്റിനൊരു താളം, കടലിനൊരു താളം, ഇലകൾക്കൊരു താളം, കിളികൾക്കൊരു രാഗം, അങ്ങനെ താളവും രാഗവും ഗാനവും എല്ലാം കൂടി അങ്ങ് മിക്സായി പെർഫെക്റ്റ് ബ്ലെൻഡായി അടിപൊളി പാട്ട് കേൾക്കാൻ നമുക്ക് പറ്റിയ അന്നത്തെ ദിവസം അടിപൊളിയാ. പ്രത്യേകിച്ച് അത് നിന്നെ കുറിച്ചുള്ളതോ നിന്റെ സ്തുതികളോ ആണെങ്കിൽ. എടേ, ഞാൻ നിന്നോടൊരു രഹസ്യം പറയാം. അതായത്, ഈ പ്രപഞ്ചം മുഴുവനും ഉണ്ടാക്കിയത് ആർക്കു വേണ്ടിയാ? നിനക്ക് വേണ്ടിയല്ലേ. പക്ഷേ നിനക്കിതുകൊണ്ട് എന്താ ഗുണം? കടല കൊണ്ട് നിനക്കെന്താ ഗുണം? ആകാശം കൊണ്ട് നിനക്കെന്താ ഗുണം? മരം കൊണ്ടും മണ്ണുകൊണ്ടും അല്ലെങ്കിൽ നദി കൊണ്ടും കൊച്ചു കൊച്ചു പുല്ലിനെ കൊണ്ടും അതുകൊണ്ടൊന്നും പ്രത്യക്ഷത്തിൽ നിനക്കൊരു ഗുണവുമുള്ളതായിട്ട് തോന്നില്ല. പക്ഷേ കുഞ്ഞേ, നീ അതിലേക്കെല്ലാം ഒന്ന് സൂക്ഷ്മമായി നോക്കൂ.
ഒരു പൂവിനെ കാണുമ്പോൾ ആ പൂവിൽ നിനക്കെൻ്റെ സ്നേഹത്തിൻ്റെ അടയാളം കാണാം. ആകാശത്തേക്ക് നോക്കിയാൽ ഞാൻ നിനക്ക് നൽകുന്ന പ്രത്യാശയെ കാണാം. ഭൂമിയിൽ നട്ടു വളർത്തിയിരിക്കുന്ന മരങ്ങളെ നോക്കുമ്പോൾ ഞാൻ നിനക്ക് നൽകുന്ന സ്നേഹത്തിൻ്റെ തണലിനെ കാണാം. നദിയിലേക്ക് നോക്കുമ്പോൾ കുളിർമയുള്ള എൻ്റെ സാന്നിധ്യം നിനക്ക് അനുഭവിക്കാം. അങ്ങനെ 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 കുഞ്ഞേ, ഈ പ്രപഞ്ചത്തിലെ ഓരോ വസ്തുക്കളിലും ഓരോ സ്വരത്തിലും എൻ്റെ സ്നേഹത്തിൻ്റെ സംഗീതമുണ്ട്. ആ സംഗീതത്തെ നീ അനുഭവിക്കുക എന്നുള്ളതാണ് നിന്റെ ഈ ജന്മത്തിൻ്റെ ലക്ഷ്യം. കുഞ്ഞേ, നീ എപ്പോഴും എൻ്റെ അരികിലേക്ക് എത്തിച്ചേരുമ്പോൾ ഞാൻ നിന്നെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത് എവിടേക്കാണെന്നറിയാമോ? നീ എപ്പോഴെങ്കിലും എന്നോടത് ചോദിച്ചിട്ടുണ്ടോ? ഞാൻ നിന്നെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ പിതാവിൻ്റെ അരികിലേക്കാണ്. സ്വർഗസ്ഥനായ പിതാവ് നിനക്ക് വേണ്ടി എന്നിലൂടെ ഇതെല്ലാം സൃഷ്ടിച്ചപ്പോൾ അവിടുത്തെ മനസ്സിൽ നിന്നെക്കുറിച്ച് എന്തെല്ലാം ചിന്തകളാണെന്നോ, അതുപോലെ തന്നെ കുഞ്ഞേ, നീയേ ഈ ചെളിയിലേക്ക് വീണ്ടും 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 പോകുന്ന പന്നിക്കുട്ടിയെ പോലെയാകുമ്പോൾ ഓരോ തവണയും നിന്നെ എടുത്ത് കുളിപ്പിച്ച് 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 ഒരാട്ടിൻകുട്ടിയാക്കി മാറ്റുന്നത് എന്തിനാണെന്നോ? അത് നമ്മുടെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മടിയിൽ നിന്നെ ഇരുത്താൻ വേണ്ടിയാ. അങ്ങനെ നീ പിതാവിൻ്റെ മുൻപിൽ ചെന്ന് നിൽക്കുമ്പോൾ, കുസൃതിയോടുകൂടെ അവിടുത്തെ മടിയിൽ കയറിയിരിക്കുമ്പോൾ, അപ്പോഴാണ് കുഞ്ഞേ ഈ പ്രപഞ്ചം എന്തിനു വേണ്ടിയാണ് സൃഷ്ടിച്ചതെന്ന് നിനക്ക് മനസ്സിലാകുള്ളൂ. ഈ പ്രപഞ്ചത്തിൽ എപ്പോഴും ഒരു ചൈതന്യം മാത്രമേ ഉള്ളൂ കുഞ്ഞേ, അത് നമ്മുടെ അപ്പയുടേതാണ്. നമ്മുടെ അപ്പയുടെ അരികിലെ നമ്മൾ എത്തിച്ചേരുമ്പോൾ ആ ചൈതന്യം നിന്നെ പൊതിഞ്ഞു നിൽക്കും. അപ്പോൾ ഈ പ്രപഞ്ചത്തിൽ നമ്മുടെ പിതാവിൻ്റെ നിർമ്മലമായ സ്നേഹത്തിൽ പൊതിഞ്ഞ അവിടുത്തെ പ്രിയമുള്ള കുഞ്ഞായി നീ മാറ്റപ്പെടുന്നതൊന്നും നീ ആലോചിച്ച്, അവിടുത്തെ മടിയിൽ കയറിയിരിക്കുന്ന എൻ്റെ കുസൃതിക്കുടുക്കയെ ഞാനൊന്ന് കാണട്ടെ. ഈശോയെ, യു ആർ സോ റൊമാൻറ്റിക്, ഐ ലവ് യു. നീ എന്താ ശരിക്കുന്നു, എനിക്ക് അറിഞ്ഞൂടാ, എനിക്ക് നിന്നെ എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിയില്ല. ഈശോയെ, കൊതിയാവാ, ഭയങ്കര കൊതിയാവാ. നിന്റെ കണ്ണീന്ന് വരെ സ്നേഹം ഇങ്ങനെ നിർഗളിക്കാണ്. ശോ, അതൊരു വലിയ വാക്കായല്ലോ. എന്ന് പറഞ്ഞാ കണ്ണീന്ന് എന്തൊക്കെയോ സാധനങ്ങൾ പുറത്തേക്ക് വരണോ. നിന്റെ ഹൃദയത്തിന്റെ ആ മുറിവിൽ നിന്ന് ഒഴുകുന്ന ഓരോ ചോരത്തുള്ളിയിലും മാത്രല്ല, അല്ലെങ്കിൽ നിന്റെ ഹൃദയത്തിന്റെ ആ ടിപ്പില് തീ കത്തുന്ന അവിടെയും മാത്രല്ല, നിന്റെ കണ്ണിലും നിന്റെ വിശാലമായ നെറ്റിയിലും നിന്റെ ആ ക്യൂട്ട് ക്യൂട്ട് കവളുകളിലും നിന്റെ ആ തിക്കായിട്ട് വളർന്നിട്ടുള്ള താടിയിലും മീശയിലും അതിൻ്റെ ഉള്ളിലുള്ള കുഞ്ഞു ചുണ്ടിലും നിന്റെ ഹൃദയത്തിലും നിന്റെ ആ വിരിച്ചു പിടിച്ചിരിക്കുന്ന കയ്യിലും കയ്യിലെ മുറിവുകളിലും നിന്നിൽ മൊത്തം ഈശോയെ, ഞാൻ സ്നേഹമല്ലാതെ ഒന്നും കാണുന്നില്ല. നീ ഇത്ര സ്നേഹമുള്ളവനാണെങ്കിൽ എൻ്റെ പിതാവായ ദൈവം എത്രമാത്രം സ്നേഹമുള്ളവനായിരിക്കുമെന്ന് എനിക്ക് ഇമാജിൻ ചെയ്യാൻ പോലും പറ്റുന്നില്ല. നീ ഇമാജിൻ ചെയ്യണ്ട, നമുക്ക് നേരിട്ട് തന്നെ കാണാലോ. ഈശോയെ, കൊതിയാവണോ, സത്യം പറയാലോ, നീ എന്നെ ചുമ്മാ കൊതിപ്പിക്കുക. അല്ലടി, ഞാൻ കൊതിപ്പിച്ചതല്ല. നിനക്കറിയോ,
എൻ്റെ മുൻപിലേക്ക് എപ്പോഴും രണ്ട് തരത്തിലുള്ള ആളുകളാണ് വന്നിരിക്കുന്നത്. അതിലെ ഒരു കൂട്ടർ എപ്പോഴും സങ്കടമുള്ളവരാണ്. അവർ കരഞ്ഞുകൊണ്ടായിരിക്കും എപ്പോഴും എൻ്റെ മുമ്പിലായിരിക്കുക. എനിക്കത് കണ്ടു കഴിഞ്ഞാൽ സങ്കടം വരും. പിന്നെ ഒരു കൂട്ടർ വന്നത് എപ്പോഴും ചിരിച്ചുകൊണ്ടാണ്. അവരോട് ഞാൻ പറഞ്ഞു എൻ്റെ മടിയിൽ കയറിയിരിക്കാൻ. അവർ കൊച്ചുകുട്ടികളായിരുന്നു. കുഞ്ഞേ, നീ എപ്പോഴും ആ കൊച്ചുകുട്ടികളെ പോലെ ആവ്, അപ്പോഴല്ലേ സ്വർഗത്തിലേക്ക് നമുക്ക് പോകാൻ പറ്റുക. ഇനി നീ എന്നെ ആരാധിക്കാനായിട്ട് വരുമ്പോൾ കരഞ്ഞുകൊണ്ട് വരരുത് കുഞ്ഞേ. നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ, നിന്റെ അരികിലേക്ക് ഞാൻ വരുന്നൊരു സമയം കരയാനുള്ളതാണോ? അത് ചിരിക്കാനുള്ളതല്ലേ കുഞ്ഞേ. നിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും നിന്റെ എല്ലാ അവസ്ഥകൾക്കും സാന്ത്വനമാകാൻ വരുന്ന ഒരാളുടെ അടുത്ത് കരയാ ചെയ്യാ. എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കണം. ഇനി ഒരിക്കലും ദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പിൽ നിന്ന് വരുമ്പോൾ കരയുന്നത് കാണാൻ പാടില്ല കേട്ടോ. എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കണം. ചിരിക്കില്ലേ നീയേ? എന്റെ കുസൃതി കൊടുക്കേ, നീ എന്റെ മുത്തല്ലേ. നീ കരയണത് കാണണത് എനിക്ക് ഇഷ്ടല്ലടാ. നിനക്ക് എല്ലാ സങ്കടങ്ങളും ഉണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ കുഞ്ഞേ, ആ സങ്കടങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടല്ലേ ഞാൻ മരിച്ചത്. ആ സങ്കടങ്ങൾക്കൊക്കെ വേണ്ടി തന്നെയല്ലേ ഞാൻ ഉയർത്തത്. ആ സങ്കടങ്ങൾക്കൊക്കെ വേണ്ടി തന്നെയല്ലേ ദിവ്യകാരുണ്യമായിട്ട് നിന്റെ കൂടെ ഞാനുള്ളത്. അപ്പോ നീ എൻ്റെ മുൻപിൽ വന്ന് കരയാൻ പാടുണ്ടോടാ? നീ എന്നോട് പറഞ്ഞാ മതി, ഞാനത് നിനക്ക് ചെയ്തു തരും. നിന്റെ നന്മ മാത്രമല്ലേ ഞാൻ ആഗ്രഹിക്കുന്നത്. നിനക്ക് തിന്മയായിട്ടുള്ളത് ഞാൻ എപ്പോഴെങ്കിലും ചെയ്യോ? ഒരിക്കലുമില്ലടാ. കാരണം നിന്നെ അത്രമാത്രം സ്നേഹിക്കുന്ന പിതാവാണ് നിനക്ക് വേണ്ടി എന്നെ ഇങ്ങോട്ട് അയച്ചത്. ആ പിതാവിൻ്റെ സ്നേഹത്തിലേക്ക് നീ കടന്നു വരുന്നത് വരെയും നിന്നെ കാത്തു പരിപാലിക്കേണ്ടത്, നിന്നെ സ്നേഹിക്കേണ്ടത്, കൂടെ കൂടെ നിനക്ക് ഉമ്മ തരേണ്ടത് എന്റെ ഉത്തരവാദിത്തമല്ലേ? I love you, Jesus. I love you so much. എനിക്ക് അറിഞ്ഞൂടാ എന്തൊക്കെ ഇതിനൊക്കെ പറയാ പ്രാന്ത് എന്നല്ലാണ്ട്. എടീ, ഈ നിഷ്കളങ്കമായ സ്നേഹം ഒരു തരം പ്രാന്ത് തന്നെയാ. നീ അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ, നിനക്ക് വേണ്ടി മരിക്കേണ്ട വല്ല കാര്യം എനിക്കുണ്ടായിരുന്ന. എനിക്ക് നിന്നെ ഒത്തിരി 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 ഇഷ്ടായി ഷോയെ. റേഡിയോ ഏഞ്ചലോസ് പ്രസൻസ് മൈ സോൾമേറ്റ്, എ പേഴ്സണൽ ചാറ്റ് വിത്ത് ജീസസ് ക്രൈസ്റ്റ്.